നമസ്കാരം. ശ്രേഷ്ഠ ഭാരതത്തിലെ സംവാദവേളയാണ് ഇത്. സംവാദാമൃതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആചാര്യ സാന്നിധ്യമായി ഉള്ളത് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യയാണ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനായ അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ, ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായുണ്ട്. സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതം ധർമ്മസംഘടനകളുടെ ഗാഥ കൂടിയാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് ഋഷി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാജനോ യേനഗത സപന്ധ, മഹാത്മാക്കൾ അറിവുള്ളവർ പിന്തുടരുന്നതാണ്, അറിവുള്ളവർ ചരിക്കുന്നതാണ് ധർമ്മത്തിൻ്റെ മാർഗം. ധർമ്മ അധർമ്മ സംഘടനകൾക്കിടയിൽപ്പെട്ട് താൻ എന്തു ചെയ്യണമെന്ന് തിട്ടപ്പെടുത്താനാവാതെ ജീവിതത്തിൽ സംഘർഷമനുഭവിക്കുന്ന മനുഷ്യരുടെ കഥയാണ് മഹാഭാരതം. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മഹാഭാരതം ധർമ്മ അധർമ്മ സംഘടനകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണോ, അതോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന ധർമ്മനിശ്ചയത്തിൻ്റെ ശാന്തി പാഠമാണോ? വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയണമെന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുമാണ്. എന്നാലും ഒന്ന് ശ്രമിക്കാം. ധർമ്മസംഘടനകൾ മഹാഭാരതത്തിൽ ആദ്യന്തം കാണാമെന്നുള്ളത് മഹാഭാരതത്തെക്കുറിച്ചൊരു ഉപരിപ്ലവമായ പരിചയമുള്ളവർക്ക് പോലും അറിയാം. ധർമ്മസംഘടനകൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. മഹാഭാരതത്തിനും വളരെ മുൻപ് നടന്ന ദ്രുപദനും ദ്രോണരും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്കറിയാം. ബാല്യകാലത്തിൽ കൊടുത്ത വാക്ക് പാലിക്കാത്തതിൽ ദ്രോണർക്ക് ദ്രുപദനോട് അതിയായ പ്രതികാരവാഞ്ഛ ഉണ്ടാകുന്നു. ഒരു ധർമ്മ സംഘടനമാണ് വാസ്തവത്തിൽ അവിടെ ധർമ്മം പാലിക്കപ്പെടാതെ പോയി എന്നുള്ളത് ഉപരിപ്ലവമായി കണ്ടാൽ മനസ്സിലാക്കും. പക്ഷേ ആന്തരികമായി നോക്കിയാൽ ബാല്യകാലത്തിൽ നൽകിയ ഒരു പ്രതിജ്ഞയ്ക്ക് അത്രയും പ്രസക്തിയില്ല എന്ന് വിചാരിച്ച് ദ്രോണർക്ക് മറക്കാവുന്നതായിരുന്നു. പക്ഷേ അവിടെ ഒരു ബ്രാഹ്മണൻ എങ്ങനെ പ്രതികരിക്കണമോ അങ്ങനെയല്ല പ്രതികരിക്കുന്നത് ദ്രോണർ. അങ്ങനെ സൂക്ഷ്മമായ ധർമ്മ സംഘടനകൾ മുതൽ വളർന്നു വന്ന് അവസാനം മഹാഭാരതം എന്ന ആ യുദ്ധ ഘട്ടം വരെ ഇത് എത്തിച്ചേരുകയാണ്. ഈ ധർമ്മ സംഘടനകൾ ബാഹ്യമായി കാണുമ്പോൾ തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടക്കുന്ന ധർമ്മ സംഘടനകളെയും കൂടി നമ്മൾ ഓർക്കണം. ഭീമനും അർജുനനും വരെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് എതിരാളികളെ വധിക്കുമെന്ന് ദ്യൂതസഭയിൽ വെച്ച്. പക്ഷേ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് അവർ പോലും മാറാൻ തയ്യാറാവുന്നതായിട്ട് നമുക്ക് കാണാം. യുദ്ധത്തിന് ദൂതിന് പോകുന്ന സമയത്ത് ഭീമനും അർജുനനും വരെ യുദ്ധം ഒഴിവാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗം കാണാം. അപ്പോൾ അത് അവരുടെ തന്നെ ഉള്ളിലുണ്ടായ ഒരു പ്രതിജ്ഞയ്ക്കെതിരെ അവർ തന്നെ സംസാരിക്കുക. എന്തൊരു വലിയ സംഘടനമായിരിക്കും അപ്പം മനസ്സിൽ നടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ധർമ്മ നിശ്ചയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട പാഠം ധർമ്മ നിശ്ചയങ്ങളുടെ പാഠമാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഭഗവത്ഗീത തന്നെ. അത് ധർമ്മ സംഘടനമല്ല, ധർമ്മ നിശ്ചയമാണ്. ശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹിതന്മേ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭഗവത്ഗീത ആവിഷ്കരിക്കുന്നത്. അപ്പം നിശ്ചിതമായൊരു ധർമ്മം അവതരിപ്പിക്കുന്ന ഭഗവത്ഗീത നമ്മുടെ മുൻപിൽ, ഈ മഹാഭാരതം ധർമ്മ നിശ്ചയത്തിൻ്റെ ഒരു പ്രബന്ധമാണ് എന്നുള്ളതിന് തെളിവായുണ്ട്. വിദുരനീതി എടുക്കുക, വിദുരവാക്യം, അവിടെയും ധർമ്മ നിശ്ചയം ധൃതരാഷ്ട്രർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന പ്രകരണമാണ്. അതുപോലെ വ്യാസൻ പല സമയങ്ങളിലും വന്ന് ധർമ്മ അധർമ്മ സന്ദേഹഘട്ടങ്ങളിൽ വന്ന് ധർമ്മനിശ്ചയം ഓതിക്കൊടുക്കുന്നു. ധൗമ്യ മഹർഷി വന്ന് ഓതിക്കൊടുക്കുന്നു. ഇങ്ങനെ ഭീഷ്മരുടെ ഉപദേശങ്ങൾ, അങ്ങനെ പല പല ഭാഗങ്ങളിൽ നിന്നും നിശ്ചിതമായ ധർമ്മം എന്താണെന്ന് പല പല സമയങ്ങളിൽ വ്യക്തമാക്കുന്ന പ്രകരണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് മഹാഭാരതം. പക്ഷേ യുദ്ധത്തിൻ്റെ ആ എന്താണ് പറയുക, ഒരു പകിട്ടിൽ, യുദ്ധം ആകർഷകമാണ്, യുദ്ധസ്യ വാർത്താരമ്യ എന്ന് കേട്ടിട്ടില്ലേ, യുദ്ധത്തിൻ്റെ ആ വാർത്തകളിൽ പെട്ട് നമ്മൾ മഹാഭാരതത്തിലെ ധർമ്മനിശ്ചയങ്ങളെ മറക്കാതെ അവിടേക്ക് കൂടി ശ്രദ്ധ പതിപ്പിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഈ മഹാഭാരതത്തിലെ ഏറ്റവും ഉയർന്നു കേട്ടിട്ടുള്ള വാക്കും ആശയവും ഇത് തന്നെയാണ്. ഇത് ധർമ്മമോ, ഇത് ധർമ്മമോ, എങ്ങനെയാണ് ഇത് ധർമ്മം എന്ന തിട്ടത്തിലേക്ക് എത്തുന്നത്? മഹാഭാരതത്തിലെ ധർമാധർമ്മ സംഘടനകൾ തുടക്കം മുതൽ അന്തിമം വരെ നമുക്ക് കാണാൻ പറ്റും. പാണ്ഡവരുടെയും കൗരവരുടെയും ഉൽപ്പത്തി മുതലോ ഭീഷ്മരുടെ ഉൽപ്പത്തി മുതലോ ഉള്ള ഏത് കഥയിലേക്ക് പ്രവേശിച്ചാലും ഇത് ധർമ്മമാണോ ഇത് അധർമ്മമാണോ എന്ന് ഒരു സംഘടനം പല കഥാപാത്രങ്ങളുടെയും ഉള്ളിൽ അത് കഥയിൽ കൂടി മഹാഭാരതത്തിൽ പലതും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് തന്നെ അധർമ്മം തോന്നാവുന്ന ഒത്തിരി സംഭവ കഥകൾ അതിൻ്റെ അകത്തുണ്ട്.
സാധാരണക്കാർക്ക് പോലും ധർമാധർമ്മത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തവർക്ക് പോലും ചിലപ്പം അധർമ്മമല്ലേ എന്ന് ചിന്തിക്കാൻ പകത്തുള്ള ധർമാധർമ്മങ്ങളിലെ ഒരു വലിയ സംഘട്ടനം മഹാഭാരതത്തിൽ കാണാം. അത് മഹാഭാരതത്തിൽ മാത്രമല്ല, ഇന്നുള്ള ഓരോ മനുഷ്യ ജീവിതത്തിലും ഈ ധർമാധർമ്മങ്ങളുടെ സംഘട്ടനം കാണാം. ഇത് ധർമ്മമാണോ ഇത് അധർമ്മമാണോ ഞാൻ ചെയ്യേണ്ടതാണോ അറിയില്ല. ഈ സംഘടനം നിലനിൽപ്പുണ്ട് എന്നും വ്യക്തികളുടെ ഉള്ളിൽ തികച്ചു ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ ധാരാളമുണ്ട്. കാരണം അറിയില്ല, ഓരോരുത്തർ ഓരോന്നും പറയും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനൊരു ധർമ്മ അധർമ്മ സംഘടനത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യ കഥ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രം കൂടി രംഗത്ത് ആവിഷ്കരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സംഘടനം നിലനിന്നാൽ മതിയോ? അല്ല, അതിന് പരിഹാരം വേണമല്ലോ. പരിഹാരമാണ് ധർമ്മനിഷ്ഠ. അതിന് പരിഹാരം അത്യന്താപേക്ഷിത. അപ്പോൾ ഗുരുക്കന്മാരും ഋഷിമാരും അതേപോലെ അവതാര പുരുഷന്മാരും രംഗത്ത് വന്ന് ഇത് ധർമ്മമാണ് ഇത് ചെയ്യൂ എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ധർമ്മനിശ്ചയത്തിൻ്റെ പാഠം ധർമാധർമ്മ സംഘർഷങ്ങൾക്ക് പരിഹാരമാവും. അങ്ങനെ പരിഹാരമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ആധുനിക ലോക ജീവിതത്തിൽ പോലും, പക്ഷേ ഇന്ന് സംഘട്ടനം മാത്രമേ ഉള്ളൂ, പരിഹാരം നിർദ്ദേശിക്കാൻ ആൾക്കാരുണ്ടാവാം, പക്ഷെ ആരും യത്നിക്കുന്നില്ല, സമീപിക്കുന്നില്ല. അങ്ങനത്തെ ഗുരുജനങ്ങളും അങ്ങനത്തെ ഋഷിമാരും അവതാര പുരുഷന്മാരും ഒക്കെ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെ എത്തി അവരെ കണ്ട് അവരിൽ നിന്നും ഈ ധർമ്മത്തിൻ്റെ പാഠങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ സംഘർഷഭരിതമായ ജീവിതത്തെ ശാന്തിയുടെ പാഠമാക്കി മാറ്റാൻ കഴിയും എന്നൊരു വലിയ സന്ദേശം മഹാഭാരതം തരികയാണ്. മഹാഭാരതം നൽകുന്ന തീരുമാനങ്ങളെക്കുറിച്ച് സാർ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എങ്ങനെയാണ് സംഘർഷത്തിൽ നിന്നും തീരുമാനത്തിലേക്ക് എത്താൻ മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന്? മഹാഭാരതം ഒരു മഹാസമുദ്രം പോലെ കിടക്കുന്ന ഒരു ഇതിഹാസമാണ്. പക്ഷെ മഹാഭാരതത്തിലെ ആയിരത്തിലേറെ കഥകൾ പറയുന്നുണ്ട്. ആ കഥകൾ ഓരോന്നും നമ്മുടെ ഓരോ ധർമ്മ സംഘടനകളും അതിന് ധർമ്മത്തിലുണ്ടായ പരിഹാരം എന്താണെന്നും പറഞ്ഞാണ് ഓരോ കഥ അവസാനിക്കുന്നത്. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപദേശം തരികയാണ് ഈ ഓരോ ഘട്ടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിഹാസത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ധർമാർത്ഥകാമ മോക്ഷാണ്, ഉപദേശ സമന്വിതം, പൂർവയുക്തം, കഥായുക്തം, കഥ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ ധർമ്മം പഠിപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ദിവസവും ഈ മഹാഭാരതം നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും ഓരോ ഡിസിഷൻ പറയുമ്പോഴും ഇത് സഹായിക്കാറുണ്ട്. പക്ഷേ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളാണ് 32 ഗീതകൾ. അതിലേറ്റവും ലോങ്ങസ്റ്റ് ഭഗവത്ഗീതയും സെക്കൻഡ് ലോങ്ങസ്റ്റ് ഒരുപക്ഷെ വ്യാധഗീതയായിരിക്കും, വേടഗീത എന്ന് പറയുന്ന ഗീത, അത് സെക്കൻഡ് ലോ. അപ്പോൾ ഓരോ ഈ 32 ഗീതകൾ വായിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടുകയാണ്. ഇന്ന പ്രോബ്ലം, അതിന് ഇന്നതാണ് സൊല്യൂഷൻ. അത് വലിയൊരു മാനേജ്മെൻറ്റ് സയൻസ് പോലെ നമുക്ക് അത് പറഞ്ഞു തരികയാണ്. ഇനി ആ ധർമ്മം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നിരവധി മറ്റു ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വിതുരവാക്യം വളരെ സുന്ദരമായ വ്യാഖ്യാനമാണ്. അങ്ങനെ അതുപോലെ തന്നെ മറ്റ് പലരുടെയും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഭീഷ്മാചാര്യരുടെ വ്യാഖ്യാനമുണ്ട്. പിന്നെ അവസാനം ശാന്തിപർവ്വത്തിനകത്ത് ശരസിയെ കിടന്ന് ഭീഷ്മാചാര്യർ പറയുന്ന വിശാലമായ ഭാഗങ്ങൾ, ഒരു രാജാവും ഭരണകർത്താവ് അറിഞ്ഞിരിക്കേണ്ട ധർമ്മം വളരെ കൃത്യമായിട്ട് വിവരിക്കുകയാണ്. ഈ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം കിട്ടുന്നത് ഗാന്ധാരി കൊടുക്കുന്ന യഥോ ധർമ്മ സ്തോ ജയം എന്ന് പറയുന്ന ഉപദേശമാണ്. ധർമ്മം ഉള്ളിടത്തെ വിജയമുള്ളൂ എന്നുള്ള വലിയ ധർമ്മം. അപ്പോൾ ധർമ്മരഹിതമായി പ്രവർത്തിച്ചാൽ ശക്തിമാനാണെങ്കിൽ പോലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന കൃത്യമായൊരു ഉപദേശമാണ്. ഇനി അതിലും രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ മഹാഭാരതത്തിൻ്റെ അവസാനം വരുമ്പോഴാണ്. ഇനി ഇങ്ങനെയുള്ള സംഘട്ടനങ്ങൾ, യുദ്ധങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അത് വേദവ്യാസൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നു. തേനേ തെക്തേന ഭുജിതം മാകൃതം കസ്യം സൂദന. സംസ്കൃതം ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ, അതായത് ത്യാഗം കൊണ്ട് രക്ഷിച്ചോളണം, മറ്റൊരുത്തരുടെ സ്വത്ത് ഒരിക്കലും ആഗ്രഹിക്കരുത്. അപ്പോൾ ഭൂമിയിലെ എല്ലാ ധർമ്മ സംഘടനത്തിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അന്യൻ്റെ സ്വത്ത് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഈ മോഹത്തിനകത്തുനിന്ന് വരുന്ന വലിയ പ്രശ്നമാണ്. ഈ മണ്ണാശ, പെണ്ണാശ, പൊന്നാശ എന്ന് പറയുന്ന 3 ആശകളിലാണ്. ഈ ആശകളില്ലാതെ ത്യാഗം, നമ്മൾ അങ്ങോട്ട് ത്യജിച്ചിട്ട് വേണം ഭൂമിക്ക് സംഭാവന കൊടുക്കാൻ. ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്, മറ്റാരുടെ സ്വത്ത് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി മഹാഭാരത യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മ സംഘടനകളുടെയും അതിനകത്തുനിന്ന് ധർമ്മം എങ്ങനെ പുനഃസ്ഥാപിക്കണമെന്നുള്ളതും വളരെ കൃത്യമായിട്ട് മഹാഭാരതം പഠിപ്പിക്കുന്നു. വിശാലമായ ഗ്രന്ഥം ആദ്യോട്ട് അവസാനം വരെ വായിച്ചു തീർത്താൽ ഇതുപോലെ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ഗ്രന്ഥം ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. മഹാഭാരതം ഒരിക്കലും അതിന് അത് അനുസന്ധാനം ചെയ്യുന്ന ഒരു പഠിതാവിനെ സംഘർഷങ്ങളുടെയും സന്ദേഹങ്ങളുടെയും വിദൂരസ്ഥലികളിൽ, വിജനസ്ഥലികളിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരുന്നില്ല. അവൻ്റെ മനസ്സിലെ എല്ലാ സന്ദേഹങ്ങൾക്കും കൃത്യമായ നിർണയങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടാണ് മഹാഭാരതം ഋഷി ഉപസംഹരിക്കുന്നത്.
ജീവിതത്തിന് ധർമ്മത്തിൻ്റെതായ തീരുമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് ഋഷി ഉപസംഹരിക്കുന്നത്. ഈ ധർമ്മനിർണയങ്ങളുടേതാവട്ടെ മഹാഭാരത പാഠങ്ങൾ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും ആദരപൂർവം പ്രണാമങ്ങൾ.